ഈ പാസ്റ്റർ വന്നിട്ട് തൊടുമ്പോൾ അവർക്ക് വിറച്ചിട്ട് അവർ താഴെ വീഴുന്നത്, ഇങ്ങനെയൊക്കെ കാണുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കളിയാക്കലുകളാണ് കാണുന്നത്. ഇതിനകത്തൊക്കെ എന്തെങ്കിലും സത്യമുണ്ടോ അതോ ഇതൊക്കെ വെറുതെ കാട്ടിക്കൂട്ടലുകളാണ്? ഇപ്പൊ ഈശോയുടെ തിരുവോസ്തി, കുർബാനയിലെ തിരുവോസ്തി മനുഷ്യന്റെ ശരീരമായിട്ട് രൂപാന്തരപ്പെട്ട സംഭവങ്ങളൊക്കെ അതിൽ ചരിത്രത്തിൽ നടന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. അതൊക്കെ ശാസ്ത്രീയമായി അന്വേഷിച്ച് സഭ തന്നെ അതിൽ ചിലതെല്ലാം സത്യമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മരിച്ചു കഴിഞ്ഞാലും ഒരു ലൈഫ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള അതിനകത്തൊക്കെ എത്രത്തോളം സത്യമുണ്ട്? മരണാനന്തര ജീവിതമൊക്കെ ഉള്ളതാണോ? മരിച്ചു കഴിഞ്ഞാലും ഒരു ലൈഫ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള അതിനകത്തൊക്കെ എത്രത്തോളം സത്യമുണ്ട്? മരണാനന്തര ജീവിതമൊക്കെ ഉള്ളതാണോ? സത്യം പറഞ്ഞാൽ ആ ജീവിതം ഉണ്ട് എന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ ഈ എന്താ കറുത്ത ഉടുപ്പും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. പലരും എന്നോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അത്യാവശ്യത്തിന് വിദ്യാഭ്യാസമുണ്ട്, അത്യാവശ്യത്തിന് സൗന്ദര്യമുണ്ട്, അത്യാവശ്യത്തിന് കഴിവുണ്ട്, എല്ലാം യാതൊരുവിധ പോരായ്മകളും ഇല്ല, നല്ലൊരു കുടുംബജീവിതമൊക്കെ നയിച്ച് ഈ ലോകത്ത് ജനിച്ചിട്ട് ഈ ലോകത്തിൻ്റെ സുഖങ്ങളൊക്കെ അനുഭവിച്ച് ജീവിച്ചുകൂടെ എന്തിനാണ് അച്ഛനാകാൻ പോയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ ഉത്തരം ഇതാണ്. കാരണം മരണാനന്തര ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, ക്രിസ്തു എനിക്ക് തരുമെന്ന് വിശ്വസിക്കുന്നു. ഇക്കാര്യം മറ്റുള്ളവരോട് ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഈ ലോകത്തിലുള്ള സുഖത്തേക്കാളും വലുത് ക്രിസ്തുവാണെന്ന് എനിക്കുള്ളിൽ എന്നെ അത് നിർബന്ധിച്ച് അച്ഛനാക്കാൻ വിട്ടതൊന്നുമല്ല. അപ്പോൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ടാണ്, ഞാൻ വിശ്വസിക്കുന്നുണ്ട് മരിച്ചാൽ ഞാൻ ഉയർത്തെഴുന്നേക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ അടുത്ത് ഉയർത്തെഴുന്നേക്കുമെന്നല്ല, മരിച്ച് ഞാൻ ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് പോകും എന്നെനിക്ക് ഉറപ്പുണ്ട്. അത് പറഞ്ഞപ്പോൾ എൻ്റെ മുഖത്തൊരു സന്തോഷവും വന്നില്ല, ഇതുവരെ ഞാൻ സംസാരിച്ച പോലെ അല്ലല്ലോ. ഇപ്പോൾ ഇല്ലാത്ത പ്രേതത്തിനെ ക്രിയേറ്റ് ചെയ്തിട്ട് അത് ബിസിനസ് ആക്കുന്ന ആളുകളുണ്ട്, അതും വെച്ച് പണം തട്ടുന്ന ആളുകളുണ്ട്. ആളുകളെ വിശ്വസിപ്പിച്ച് ഇവിടെ എന്തോ പ്രേതബാധയുണ്ട്, നിങ്ങൾ ഇന്ന ഹോമം ചെയ്യണം അല്ലെങ്കിൽ ഇന്ന പ്രാർത്ഥന ചൊല്ലണം എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ പേടിപ്പിച്ച് പൈസ മേടിക്കുന്ന ആളുകളുണ്ട്. ഇതൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ ചിലപ്പോൾ ഒന്നും ആളുകൾ പുറത്തേക്ക് പോലും പറയുന്നുണ്ടാവില്ല പറ്റിക്കപ്പെട്ടു എന്ന് തോന്നിയാലൊക്കെ. അപ്പോൾ ഇതിനകത്തൊക്കെ ഫാദറിൻ്റെ വ്യൂ എന്താ? അതായത് ഈ ഫാദറ് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ച് അവരെ ഫാദറിലേക്ക് ആകർഷിച്ച് അവരുടെ കാശ് തട്ടാനുള്ളൊരു തട്ടിപ്പാണ് എന്ന് പറയുന്ന ആൾക്കാർ ഉണ്ട്. എന്നാൽ ഞാൻ ആദ്യമേ പറയട്ടെ, ഞാൻ പ്രധാനമായിട്ടും ഒരു എക്സോർസിസ്റ്റ് അല്ല, ഞാനൊരു സൈക്കോളജിസ്റ്റാണ്, ഒരു കൗൺസിലറാണ്. എനിക്ക് സ്വന്തമായിട്ട് ഞങ്ങളുടെ സഭയ്ക്ക്, എൻ്റെതല്ല സഭയ്ക്ക്, ഗവൺമെൻറ് അംഗീകാരമുള്ള ദ സ്കൂൾ ഓഫ് ഹാപ്പിനെസ് എന്ന് പറയുന്ന കൗൺസിലിംഗ് ആൻഡ് സൈക്കോതെറാപ്പി പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട്, ഞാൻ അതിൻ്റെ ഡയറക്ടറാണ്. അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് സൈക്കോളജിക്കൽ കൗൺസിലിംഗ് കൊടുക്കുന്നു. ഞാനതിൽ തന്നെ പല മേഖലകളിലും എക്സ്പേർട്ടാണ്. ഹിപ്നോതെറാപ്പിസ്റ്റാണ്, ആക്സസ് ബാർ ഫെസിലിറ്റേറ്ററാണ്, NLP ഗ്രാൻഡ് മാസ്റ്ററാണ്, CBT തെറാപ്പിസ്റ്റാണ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൊണ്ടൊന്നും പരിഹരിക്കപ്പെടാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ടെന്ന് കൗൺസിലിങ്ങിൻ്റെ ആ സമയത്ത് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം കൂടെ ഏറ്റെടുത്തത്. അല്ലാതെ ആരെയും തട്ടിക്കാനല്ല, എനിക്ക് ജീവിക്കാനാണെങ്കിൽ എൻ്റെ തന്നെ പ്രൊഫഷൻ മതി. ആസ് എ പ്രൊഫഷൻ ഐ ആം എ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്. ഇപ്പോൾ ഫാദർ പറഞ്ഞല്ലോ, ഫാദറിൻ്റെ കാര്യമാണ് പറഞ്ഞത്, പക്ഷെ വളരെ ഈ തട്ടിപ്പും വെട്ടിപ്പും ആയിട്ട് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ആത്മാക്കൾ ഉണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞ് പണം തട്ടുന്ന ആളുകളുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഫാദറിൻ്റെ അറിവിൽ വന്നിട്ടുണ്ടോ? അതിനോടുള്ള ഫാദറിൻ്റെ കാഴ്ചപ്പാട് എന്താ? പലരും എൻ്റെ അടുത്ത് വന്നവർ, ചിലർ പറഞ്ഞത് അവരിങ്ങനെ പ്രാർത്ഥനക്കാരുടെ അടുത്ത് പോയി അല്ലെങ്കിൽ ഇങ്ങനെ ബാധ ഒഴിപ്പിക്കുന്നവരുടെ അടുത്ത് പോയി ഒത്തിരി പൈസ കൊടുത്തു എന്താ പറയുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് പലതും തട്ടിപ്പാണ്, ഭൂരിപക്ഷവും തട്ടിപ്പാണ്. പിശാചിൻ്റെ പേരിൽ അല്ലെങ്കിൽ ബാധയൊഴിപ്പിക്കൽ, സാത്താനെ മാറ്റിത്തരാമെന്നെല്ലാം പറയുന്നത്, വശീകരണ യന്ത്രം തരാമെന്നൊക്കെ പറയുന്ന ഭൂരിപക്ഷവും തട്ടിപ്പാണ്. ഈ മനസ്സ് ദുർബലപ്പെട്ടവരെയാണ് ഈ കൂടുതൽ തട്ടിപ്പിന് ഇരയാക്കുന്നത്. അത് ഇക്കാര്യത്തിൽ മാത്രമല്ല, പണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പോഴും എത്രയോ മലയാളികളുടെ പണമാണ് ആൾക്കാർ ഇമ്മ ഓരോ കള്ളക്കമ്പനികൾ ഉണ്ടാക്കി വെച്ച് തട്ടിച്ചുകൊണ്ട് പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് കടമറ്റത്തച്ഛൻ്റെ കഥകളൊക്കെ, പല ബാധകളും ഒഴിപ്പിക്കാൻ പോയ കഥകളൊക്കെ, ഈവൻ ഒരു സീരിയലായിട്ട് പോലും അത് വന്നിട്ടുണ്ട്. ഇതൊക്കെ ശരിക്കും ഉണ്ടായിരുന്ന കഥകൾ തന്നെയാണോ? അങ്ങനെ കടമറ്റത്തച്ഛൻ ഒരുപാട് ബാധകളൊക്കെ ഒഴിപ്പിച്ച ചരിത്രങ്ങളുണ്ട്? നിങ്ങൾക്കറിയാവുന്ന കാര്യം മാത്രമേ എനിക്കും അതേക്കുറിച്ച് അറിയത്തുള്ളൂ. എന്തായാലും നടന്നിട്ടുണ്ടാവും. ഞാൻ പറയുള്ളൂ, ഏതൊരു കാര്യം നടന്നാലും ജനങ്ങൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്യും. ചിലപ്പോൾ ഒരു ചെറിയ കാര്യം നടന്നാലും അതിനകത്ത് ചെറിയൊരു അത്ഭുതം നടന്നാൽ പോലും ആൾക്കാർ കേട്ട് കേട്ട് പറഞ്ഞു പറഞ്ഞ് അതിനെ ഒരുപാട് വലുതാക്കും. അങ്ങനെയൊക്കെയുള്ള ചില എക്സാജറേഷൻസൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ടാകാം. എങ്കിലും എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, തിന്മയുടെ ശക്തിയുടെ സ്വാധീനഫലമായി മനുഷ്യന് തകർച്ചകൾ ഉണ്ടാകുമ്പോൾ ഒരു പ്രാർത്ഥിക്കുന്ന വ്യക്തി, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ആ സ്വാധീനത്തിൽ നിന്ന് അവരെ രക്ഷിക്കാൻ സഹായിക്കാൻ പറ്റും എന്നാണ് എൻ്റെ അസത്യം. പറഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മിനിസ്ട്രിയിലേക്കും കൂടെ ഇറങ്ങിയത്. അല്ലെങ്കിൽ എനിക്ക് കൗൺസിലിംഗിൽ തന്നെ ധാരാളം ജോലിയുണ്ട് യഥാർത്ഥത്തിൽ. പല രീതിയിലുള്ള
അത്ഭുതങ്ങൾ നടക്കാറുണ്ടല്ലോ, ഈ മാതാവിന്റെ കണ്ണിൽ നിന്ന് ചോര വരിക, മാതാവിന്റെ കണ്ണിൽ നിന്ന് പാല് വരിക, അത് കുടിച്ചിട്ട് ആളുകൾക്ക് രോഗശമനം ഉണ്ടാവുക, ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. ഇതിനകത്തൊക്കെ എന്തെങ്കിലും സത്യമുണ്ടോ, അതോ ആളുകൾ ഇതൊരു ബിസിനസ് ആക്കി മാറ്റുകയാണോ ചെയ്യുന്നത്? തീർച്ചയായിട്ടും അത് അനുഭവിച്ചവർ പറയുന്നത് സത്യമാണെന്നാണ്. അനുഭവിച്ച ആൾക്കാർ പറയുന്നത് മാതാവിന്റെ കണ്ണിൽ നിന്നൊക്കെ ചോര വരാറുണ്ട്, അല്ലെങ്കിൽ ആ രൂപത്തിൽ നിന്നോ അല്ലെങ്കിൽ ഫോട്ടോയിൽ നിന്നൊക്കെ ചോര വരുന്നുണ്ട്. അങ്ങനെയുള്ള അതീന്ദ്രിയമായ കാര്യങ്ങൾ, മനുഷ്യൻ്റെ ചിന്തയ്ക്ക് അതീതമായ കാര്യങ്ങൾ, ഇപ്പോൾ ഈശോയുടെ തിരുവോസ്തി, കുർബാനയിലെ തിരുവോസ്തി മനുഷ്യൻ്റെ ശരീരമായിട്ട് രൂപാന്തരപ്പെട്ട സംഭവങ്ങളൊക്കെ അതിൽ ചരിത്രത്തിൽ നടന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. അതൊക്കെ ശാസ്ത്രീയമായി അന്വേഷിച്ച് സഭ തന്നെ അതിൽ ചിലതെല്ലാം സത്യമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കുമ്പോൾ കൃപാസനം അല്ലെങ്കിൽ അങ്ങനെ ബന്ധപ്പെട്ട ഓരോ സ്ഥാപനങ്ങളൊക്കെ, സ്ഥാപനങ്ങളും പള്ളികളിലൊക്കെ ഇങ്ങനെ ആളുകൾക്ക് ജന്മനാ കണ്ണ് കാണാൻ പറ്റാത്ത ആളുകൾക്കൊക്കെ ഒരു പാസ്റ്റർ വന്ന് തൊടുമ്പോൾ കണ്ണിന് കാഴ്ച കിട്ടുന്നത്, ചെവിക്ക് കേൾവി ശക്തി ഇല്ലാത്ത ആൾക്കാർക്ക് കേൾവി ശക്തി വരുന്നത്, ഇപ്പം ഈ പാസ്റ്റർ വന്നിട്ട് തൊടുമ്പോൾ അവർക്ക് വിറച്ചിട്ട് അവർ താഴെ വീഴുന്നത്, ഇങ്ങനെയൊക്കെ കാണുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കളിയാക്കലുകളാണ് കാണുന്നത്. ഇതിനകത്തൊക്കെ എന്തെങ്കിലും സത്യമുണ്ടോ, അതോ ഇതൊക്കെ വെറുതെ കാട്ടിക്കൂട്ടലുകളാണോ ഇതൊക്കെ? ഞാൻ പറയട്ടെ, ഇതിനകത്ത് സത്യവുമുണ്ട്, അതുപോലെ തന്നെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കാണുന്ന എല്ലാം സത്യമാണെന്ന് എനിക്കൊട്ട് പറയാനും പറ്റില്ല. മനുഷ്യരെ തട്ടിക്കാൻ പറ്റും, തട്ടിപ്പ് നടത്താൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളും കാട്ടിക്കൂട്ടലുകളും ഉണ്ട്, എന്നാൽ യഥാർത്ഥത്തിൽ നടക്കുന്നതുമുണ്ട്. അതുകൊണ്ടാണല്ലോ വീണ്ടും ആൾക്കാർ അങ്ങേക്ക് അവിടേക്ക് പോകുന്നത്. കൃപാസനം എന്നല്ല, ഇങ്ങനെയുള്ള ഏത് പ്രാർത്ഥന നടക്കുന്ന സ്ഥലങ്ങളാണെങ്കിലും അവിടെയെല്ലാം എന്തൊക്കെയോ ദൈവത്തിൻ്റെ ഇടപെടലുകൾ സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ചറിയുന്നത് കൊണ്ടാണ് ആൾക്കാർ അങ്ങോട്ട് പോകുന്നത്. അവിടെ നടക്കുന്നത് ഈ മൈൻഡിൻ്റെ കൺട്രോളിങ്ങും കാര്യങ്ങളുമാണോ? അല്ല, ദൈവത്തിൻ്റെ അവിടെ മനസ്സിനെ കുറിച്ചൊന്നും അല്ലല്ലോ പറയുന്നത്. ദൈവം വരുന്നു, നിങ്ങളെ സൗഖ്യപ്പെടുത്തുന്നു. ഇതിനകത്തൊരു കാര്യങ്ങളും ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഈശോ പോലും പറഞ്ഞിരിക്കുന്നത് നിന്റെ വിശ്വാസം നിന്നെ സുഖപ്പെടുത്തുന്നു എന്നാണ്. ശരിക്കും ഈശോ അത്ഭുതം പ്രവർത്തിച്ചിട്ട് ഈശോ പറഞ്ഞാൽ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ അവിടെ എത്തുന്ന മനുഷ്യർ അവിടെ പറയുന്ന വചനങ്ങൾ വിശ്വസിക്കുന്നു, ആ വിശ്വാസത്തിൻ്റെ അനുഭവം അവർക്ക് കിട്ടുന്നു. അപ്പോൾ ഫാദർ, എന്താണ് യഥാർത്ഥ ഒരു വിശ്വാസി എന്ന് പറയുന്നത്? വിശ്വാസം എന്ന് പറഞ്ഞാലോ, ഓക്കെ, ഞാൻ പറഞ്ഞുതരാം, സിമ്പിളായിട്ട് പറഞ്ഞു തരാം. ഇപ്പോൾ എന്താണ് വിശ്വാസം? അതല്ലേ വിശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ നമ്മളിപ്പോൾ കുറേ നേരമായിട്ട് അടുത്തിരിക്കുകയാണ് അല്ലേ. ഇന്നലെ ഞാൻ എനിക്കൊരു ചെറിയ ജലദോഷം ഉണ്ടായിരുന്നു, ഞാൻ ഭയങ്കര ശരീര ബോഡി പെയിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആശുപത്രിയിൽ ചെന്നു, ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഫാദറെ ഇവിടെ കിടക്കണം, ഫാദറിന് കോവിഡാണ്. കോവിഡ് പൂർണ്ണമായിട്ടും പോയിട്ടില്ല, കോവിഡാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അയ്യോ ഇന്ന് ഇൻ്റർവ്യൂ ഉണ്ടല്ലോ, കിടക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് പോന്നു. എനിക്ക് കോവിഡാണ്. കോവിഡിൻ്റെ പ്രത്യേകത എന്താണ്? സ്പ്രെഡ് ചെയ്യും, അടുത്തിരുന്നാൽ സ്പ്രെഡ് ചെയ്യും, സ്പർശിച്ച കാര്യത്തെ തൊട്ടാൽ സ്പ്രെഡ് ചെയ്യും. എനിക്ക് കോവിഡാണ്. നിങ്ങളിത് വിശ്വസിച്ചോ? കാരണം വിശ്വസിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഇതിനനുസരിച്ചുള്ള ആക്ഷൻ എടുത്തേനെ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ വിശ്വസിച്ചില്ല. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ച് ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരാൾ പറയുകയാണ്, ഇപ്പം എന്താ സുമതി വളവെന്ന് പറയുന്നൊരു വളവുണ്ട്. ഇപ്പോൾ വേറൊരാൾ വന്ന് അയാളോട് പറയുന്നു, എന്താ സുമതി വളവിൽ കൂടെ പോയാൽ നിങ്ങളുടെ വാഹനം അപകടത്തിൽപ്പെടും. ഞാനത് വിശ്വസിക്കുന്നില്ല എന്നങ്ങ് വിചാരിക്കുക. അങ്ങനെ സുമതി ഉണ്ടെന്നും വിശ്വസിക്കുന്നില്ല, അവിടെ അങ്ങനെ വളവുണ്ടെന്നും വിശ്വസിക്കുന്നില്ല. ഞാൻ വളരെ കൂളായിട്ട് അങ്ങ് പോവുകയാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് അപകടം ഉണ്ടാകണമെന്ന് ഇല്ല, അപകടം ഉണ്ടാകണമെന്നില്ല. കാരണം ഞാൻ അങ്ങനെ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കണം, അവിടെ അപകടമൊന്നും ഉണ്ടാകുന്നില്ല, സാധാരണ റോഡ് പോലെ റോഡാണ്. അവിടെയുള്ളത് എന്താണ്, കുറച്ച് നെഗറ്റീവ് എനർജിയുടെ ഒരു ഇത് അവിടെ കാണുമായിരിക്കും, അതിനെ പ്രതിരോധിക്കാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നുള്ള രീതിയിൽ അങ്ങ് പോവുകയാണെങ്കിൽ ചിലപ്പം ഞാൻ അങ്ങ് കടന്നു പോയെന്ന് വരും. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. വിശ്വാസം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നത്, സാത്താനുണ്ടെന്ന് വിശ്വസിച്ചാൽ അതിൻ്റെ അനുഭവം കിട്ടും, ദൈവമുണ്ടെന്ന് നമ്മൾ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ അനുഭവം കിട്ടും, ദൈവം ഇല്ലാന്ന് വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ അനുഭവം കിട്ടാൻ പാടാണ്. ഈ പറയുന്ന നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞില്ലേ, അത് ആത്മാവാണോ? നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ ആത്മാവായിരുന്നു. നമുക്കൊരു പേര് കൊടുക്കാം, ആത്മാവെന്നോ സാത്താനെന്നോ എന്നൊക്കെ ഒരു പേര് കൊടുക്കാം. എക്സാക്ട്ലി ഇതിനൊന്നും കൃത്യമായിട്ടൊരു ഡെഫിനിഷനോ അല്ലെങ്കിൽ ഒരു നിർവചനമോ അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു മീനിങ്ങോ കൊടുക്കാൻ പറ്റില്ല. കാരണം നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ കാഴ്ചയ്ക്കും കേൾവിക്കും ഒക്കെ അപ്പുറമായ ചില യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ അതിന് ഭാഷ കൊണ്ട് അതിനെ വിശദീകരിക്കാനായിട്ട് പരിമിതികളുണ്ട്. നമ്മുടെ അനുഭവമാണ് യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യമായിട്ടുള്ളത്. അപ്പോൾ ഫാദർ ഒരുപാട് നന്ദി, കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നതിൽ സന്തോഷം. ഒത്തിരി നന്ദിയുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെ കണ്ടതിൽ ഒത്തിരി സന്തോഷം. കൂടുതൽ കൂടുതലായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എനിക്കപ്പോൾ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, മനുഷ്യൻ സമാധാനത്തിലും സന്തോഷത്തിലും
ഐശ്വര്യത്തിലും ജീവിക്കണം, ആരോഗ്യത്തിൽ ജീവിക്കണം, സ്നേഹത്തിൽ ജീവിക്കണം. അതിനുവേണ്ടി ഞാൻ എന്നാൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, അത്രയേ ഉള്ളൂ.